വിശദമായ വാർത്തയിലേക്ക്. കോതമംഗലം നെല്ലിക്കുഴി പഞ്ചായത്തിലെ രണ്ട് കോളനികളിലേക്കായി സ്ഥാപിച്ച കുടിവെള്ള പദ്ധതി അവതാളത്തിൽ. ഇതോടെ നിരവധി കുടുംബങ്ങളാണ് ബുദ്ധിമുട്ടുന്നത്. 25 ലക്ഷം രൂപ വിനിയോഗിച്ച് ബ്ലോക്ക് പഞ്ചായത്താണ് കുര്യാപ്പാറമോളം കുടിവെള്ള പദ്ധതിക്കായി പ്രവൃത്തികൾ നടത്തിയത്. എന്നാൽ പദ്ധതി ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. വേനലായതോടെ വെള്ളം കിട്ടാതെ ഇവിടുത്തെ കുടുംബങ്ങൾ നെട്ടോട്ടത്തിലാണ്. കുര്യാപ്പാറമോളം രണ്ട് കോളനിയാണ്, ഒന്ന് പടിഞ്ഞാറേ കോളനി, ഒന്ന് കിഴക്കേ കോളനി. അങ്ങനെ 25 ലക്ഷം രൂപ മുടക്കി അവിടെ കുടിവെള്ള പദ്ധതിയുടെ നിരന്തരം ഞങ്ങൾ ബഹളം ഉണ്ടാക്കി ഒരു കുടിവെള്ള പദ്ധതിയുടെ ഇത് തുടങ്ങി. പടിഞ്ഞാറമോളത്തുകാർക്ക് കണക്ഷൻ വരെ കിട്ടിയിട്ടില്ല. ബാക്കി കുര്യപ്പറമോളം കിഴക്കൻ മുളത്തുള്ളവർക്ക് ഒരു മാസക്കാലോ അല്ലെങ്കിൽ ഒരാഴ്ചക്കാലമായിട്ട് വെള്ളം കിട്ടി. ആ വെള്ളമൊക്കെ ഇപ്പം നിന്നുപോയി, കാരണം ഫീസൊക്കെ ഉയരിക്കൊണ്ട് പോയി ഇലക്ട്രിസിറ്റിയിലേക്കാർ. പിന്നെ എങ്ങനെയാണ് വെള്ളം കിട്ടണേ? അപ്പോൾ ഈ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഈ വീട്ടുകാർക്കൊന്നും കിണറില്ല. കിണറില്ല എന്ന് പറഞ്ഞാൽ പാറയുടെ മുകളിൽ കിണർ കഴുവോ? ഇല്ലല്ലോ. അപ്പോൾ ഈ കുടിവെള്ളം കൊണ്ടാണ് ആശ്രയിച്ചാണ് ജനങ്ങൾ പോണത്. ഉയർന്ന പ്രദേശമായ കുര്യാപ്പാറമോളത്ത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കണക്ഷനും സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിലും കൃത്യസമയത്ത് വെള്ളം ലഭിക്കുന്നില്ല. നിലവിൽ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ്. അതൊന്നും അത് ആഴ്ചയിൽ ഒഴിക്കൽ പോലും കൃത്യമായിട്ട് ഈ വരാറില്ല. ഞാൻ ഇന്നലെ രാത്രി 2 മണിക്ക് എണിച്ചിരിക്കുന്നത് അതൊന്നും ഇല്ല. ആകെ കിട്ടിയത് ഒരു 10-40 ലിറ്റർ വെള്ളം കിട്ടിക്കുന്നത് ഇലിവാല് പോലെ ഇത്. അപ്പോൾ ഞങ്ങൾക്ക് യാതൊരു രക്ഷയില്ലാത്തൊരവസ്ഥയാണ്. ഞങ്ങൾക്ക് കക്കൂസി പോകുമ്പോൾ പോലും പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് ഇപ്പം തന്നെ. ഇതോടെ പ്രായമായവരും രോഗികളുമടക്കമുള്ളവർ ബുദ്ധിമുട്ടിലാണ്. സമീപത്തെ കമ്പനിയിലേക്ക് പാറക്കുളത്തിൽ നിന്നും കൊണ്ടുപോകുന്ന വെള്ളം ചോർന്നു കിട്ടുന്നതാണ് ഇവരുടെ ഏക ആശ്വാസം. കുടിവെള്ളക്ഷാമം അടിയന്തരമായി പരിഹരിക്കണമെന്നാണ് ആവശ്യം. ഞങ്ങൾ വാട്ടർ സപ്ലൈയുടെ വെള്ളത്തിന് കാശ് കൊടുത്തോണ്ടിരിക്കുക. ഞങ്ങൾക്ക് വെള്ളം കിട്ടണില്ല. കാരണം പറഞ്ഞാൽ ഈ കുര്യാപ്പാറ മോൾ ഇത്രയും പൊക്കമുള്ള സ്ഥലത്തേക്ക് വെള്ളം കയറി എല്ലാ വെള്ളം വന്ന് താഴേക്ക് പോകും. ഈ ഇങ്ങോട്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടാറില്ല. ഞാനൊരു വികലാംഗയാണ്. എനിക്കൊരു തുള്ളി വെള്ളം ചോർന്നുകൊണ്ട് വരാനുള്ള കഴിവ് വരെ ഞങ്ങൾക്കില്ല. പിന്നെ ഞാൻ എന്ത് കുളിക്കാനും ഒരടുത്തൊരു പാറക്കുഴിയിൽ വരെ വെള്ളമില്ല. ഞങ്ങൾക്ക് കുളിക്കാൻ അലക്കാനും ഒരാഴ്ച രണ്ടാഴ്ച ഇതേ ഇപ്പം വെള്ളം വന്നിട്ട് 2-3 ആഴ്ചയായി വെള്ളമില്ല. ഞങ്ങൾ അലക്കണേ എവിടെയാണ്, കുടിക്കണേ എങ്ങനെയാണ്? ഇതേ ഇപ്പം നൂല് പോലെ തീരെ വെള്ളം കൊടുക്കും. ഞങ്ങൾ എല്ലാ മാസവും കറണ്ട് ഈ വെള്ളത്തിൻ്റെ കാശ് അടച്ചുകൊണ്ടിരിക്കണേ. ന്യൂസ് 18 കോതമംഗലം. ആലുവയിൽ നിയന്ത്രണം വിട്ട കാർ ദേശീയപാതയിൽ ചായക്കടയിലേക്ക് ഇടിച്ചു കയറി. ഒരാൾ മരിച്ചു, 3 പേർക്ക് പരിക്കേറ്റു. ആലുവ മുട്ടം തൈക്കാവിന് സമീപമാണ് അപകടമുണ്ടായത്. ചായ കുടിച്ചുകൊണ്ടിരുന്നവർക്കാണ് പരിക്കേറ്റത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഓടിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ചികിത്സയ്ക്ക് വകയില്ല, ഒപ്പം ബാങ്കിന്റെ ജപ്തി നോട്ടീസും. കാസർഗോഡ് മജർപ്പള്ളത്തെ മുന്താസ് ഹബീബയാണ് ദുരിതജീവിതം നയിക്കുന്നത്. ശരീരഭാരം കാരണം പരസഹായമില്ലാതെ ഒരു കാര്യവും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഹബീബ. ഇത് ഹബീബ, വയസ്സ് 24, തൂക്കം 2.5 ക്വിന്റൽ. കേരള കർണാടക അതിർത്തിയായ ബോർക്കോളി പഞ്ചായത്തിലെ മജർപ്പള്ളത്തെ സാദിഖ് മുസ്ലിയാർ സുഹറ ദമ്പതികളുടെ മകളാണ് മുംതാസ് ഹബീബ. PUC പരാജയപ്പെട്ടതോടെയാണ് ഹബീബയ്ക്ക് മാനസിക വിഷമം ഉണ്ടായത്. തുടർന്ന് ശരീരം വണ്ണം വയ്ക്കുകയാണ്. ഇപ്പോൾ 250 കിലോയിലധികം തൂക്കമുണ്ട്. ശരീരഭാരം കാരണം പരസഹായമില്ലാതെ ഒരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല. മകളുടെ ചികിത്സയ്ക്കായി ബാങ്കിൽ നിന്ന് കിടപ്പാടം പണയം വെച്ച് 5 ലക്ഷം രൂപ വായ്പയെടുത്ത് മംഗളൂരുവിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സ നടത്തിയെങ്കിലും ശരീരത്തിന്റെ തൂക്കം കുറയ്ക്കാനായില്ല. ആമാശയത്തിലെ ഹോർമോണിന്റെ വ്യതിയാനമാണ് രോഗകാരണമെന്നാണ് ഡോക്ടർ വിധിയെഴുതിയത്. ഇപ്പോൾ ഇരുവൃക്കകളും തകരാറിലാണ്. പണമില്ലാത്തതിനാൽ ചികിത്സയും മുടങ്ങി. പെരിന്തൽമണ്ണയിലെ മൗലാന ആശുപത്രിയിൽ ചികിത്സ തേടണമെന്ന് മംഗളൂരിലെ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. എന്നാൽ കിടപ്പാടം പണയം വെച്ച് ചികിത്സിച്ചിട്ടും ഭേദമാക്കാനാകാതെ നിർദ്ധന കുടുംബം കടക്കെണിയിലാണ്. ഇതിനിടെയാണ് ബാങ്കിന്റെ ജപ്തി നോട്ടീസ്. ഞാനിപ്പോൾ ചെറിയ അത്ര കച്ചവടം, രാവിലെ പോയാൽ പോയിട്ട് എന്തെങ്കിലും പോയാൽ നാള് മാത്രമേ നമുക്കത് ലഭിക്കുന്നതാണ്. ഇന്നിപ്പോൾ ഇവിടെ മരുന്നിന് വേണ്ടും നമ്മുടെ വീടും ജപ്തിയിലെ അവസ്ഥയിലാണ്. 5 ലക്ഷമോളം കണ്ടെടുത്തിട്ട് അതിപ്പോൾ വലിയ ഒരു അവസ്ഥക്ക് ബാങ്കുകാർ 2-3 പ്രാവശ്യം വന്ന് നമുക്ക് ഒരു നിമൂർത്തിയില്ല, ഒരു വയ്യമില്ല. ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ മുംതാസ് ഹബീബയും കുടുംബവും തീരാ ദുഃഖത്തിലാണ്. ഹബീബയ്ക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് സർക്കാർ ഇടപെടണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ന്യൂസ് 18 കാസർഗോഡ്. പട്ടാമ്പി വിളയൂരിൽ വീട് കുത്തിത്തുറന്ന മോഷണം. 3 പവൻ സ്വർണവും പണവും നഷ്ടമായി. വീട്ടുകാർ ബന്ധു വീട്ടിൽ പോയ സമയത്തായിരുന്നു മോഷണം. കൊപ്പം പോലീസ് കേസെടുത്തു. ഇടുക്കി പഴനിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് KSRTC രാത്രികാല ബസ് സർവീസ് തുടങ്ങി. വൈകുന്നേരം 6:30 പഴനിയിൽ നിന്നും പുറപ്പെടുന്ന ബസ് പുലർച്ചെ 5:30 തിരുവനന്തപുരത്ത് എത്തിച്ചേരും. തോട്ടം മേഖലയിൽ താമസിക്കുന്ന തൊഴിലാളികളുടെ നീണ്ടകാലത്തെ ആവശ്യമായിരുന്നു ഈ ബസ് സർവീസ്.
കൊടും വേനൽ തുടക്കത്തിലും കോടമഞ്ഞിലും മൂടി തണുപ്പിലടിഞ്ഞ് വിരുന്നൊരുക്കുകയാണ് പൊന്മുടി കുന്നുകൾ. പക്ഷേ ഈ മനോഹാരിത ആസ്വദിക്കാൻ സഞ്ചാരികൾക്ക് കഴിയുന്നില്ല. കോവിഡിന്റെ പേരിൽ അടച്ച പൊന്മുടിയിൽ ഇപ്പോഴും സന്ദർശകർക്ക് പ്രവേശനമില്ലാത്തതാണ് കാരണം. പൊന്മുടി എപ്പോഴും ഇങ്ങനെയാണ്. ഏതു വേനലിലും തണുത്ത കാറ്റും കോടമഞ്ഞും മനോഹര കാഴ്ചകളുമായി അണിഞ്ഞൊരുങ്ങി നിൽക്കും സഞ്ചാരികളെ കാത്ത്. പക്ഷേ ഈ സൗന്ദര്യം കാണാൻ ഇപ്പോൾ സഞ്ചാരികൾക്ക് ഭാഗ്യമില്ല. കനത്ത മഴയിൽ റോഡുകൾ തകർന്നെന്ന കാരണം പറഞ്ഞ് കുറേ നാൾ പൊന്മുടി അടച്ചിട്ടു. ഇപ്പോൾ പഴി കോവിഡിന്. അടിവാരം വരെ എത്തി നിരാശരായി മടങ്ങുകയാണ് സഞ്ചാരികൾ. ഇത് അറിയാതെ ഒന്നാണ്. ഇടയ്ക്കിടയ്ക്ക് പത്രത്തിനകത്തൊക്കെ പൊന്മുടി ഓപ്പണാണ് എന്ന് വിവരം ലഭിക്കാറുണ്ട്. അങ്ങനെ അതിൻ്റെ ബേസിലാണ് ഞാൻ വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഇവർ പറയുന്നത്, ഗൂഗിളിൽ ചെക്ക് ചെയ്തിട്ടാണ് വന്നത്. അപ്പം പൊന്മുടി ഓപ്പൺ ആണെന്നാണ് അതിനകത്ത് കിടന്നത്. പക്ഷേ ഇവിടെ വന്നപ്പം ക്ലോസ്ഡ് ആണെന്നാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ കാരണം? ആ അറിയാതെ വന്നതാണ്. പോകാൻ കൊണ്ട് വന്നപ്പോൾ എല്ലാം ഓപ്പൺ ആണെന്ന് പറഞ്ഞാലാ വന്നേ. അപ്പോൾ ഇവിടെ അടവാണെന്ന് നമ്മൾ അറിഞ്ഞില്ല. തിരിച്ച് പോകാനുള്ള എന്ന് തുറക്കുമെന്ന് ജീവനക്കാർക്കും അറിയില്ല. കോവിഡ് കാരണം അടച്ചതാണ്. അതിനുശേഷം പിന്നെ ഒരു ഓർഡർ വന്നിട്ടില്ല. തുറക്കണം കഴിഞ്ഞ 16-ാം തീയതി അല്ലേ, കഴിഞ്ഞ ജനുവരി 16-ന് അടച്ചതാണ്. മറ്റൊരു ടൂറിസം കേന്ദ്രത്തിനുമില്ലാത്ത നിയന്ത്രണം പൊന്മുടിയിൽ മാത്രം എന്തിനെന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല. കോവിഡിന്റെ പേരിൽ അടച്ച മറ്റെല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും തുറന്നിട്ടും പൊന്മുടി മാത്രം തുറക്കുന്നില്ല. ഇതറിയാതെ ഇവിടെ എത്തുന്നവർ ഇതുപോലെ നിരാശരായി മടങ്ങുകയാണ്. പൊന്മുടിയിൽ നിന്നും അരുൺ പാലോടിനൊപ്പം വി അരുൺ, ന്യൂസ് 18. വെള്ളത്തിലൂടെയും കരയിലൂടെയും മൂന്നാറിലേക്ക് KSRTCയുടെ ജംഗിൾ യാത്ര. പ്രഥമ യാത്ര ഭൂർത്താൻകെട്ടിൽ നിന്നും ആരംഭിച്ചു. കുട്ടമ്പുഴയിൽ നിന്ന് പന്തപ്ര, മാമലക്കണ്ടം, മാങ്കുളം വഴി മൂന്നാറിലേക്കുള്ള KSRTCയുടെ ജംഗിൾ സഫാരി വൻ ഹിറ്റായിരുന്നു. കോവിഡ് മൂലമുള്ള പ്രതിസന്ധിയെ തുടർന്ന് മുടങ്ങിയ ജംഗിൾ സഫാരി ഏറെ പുതുമകളോടെയാണ് പുനരാരംഭിച്ചിരിക്കുന്നത്. മൂന്നാറിലേക്കുള്ള യാത്രക്കാരെ KSRTC ബസ്സിൽ ഭൂതത്താൻകെട്ടിലെത്തിച്ച് അവിടെ നിന്ന് ബോട്ടിൽ പെരിയാറിലൂടെ കുട്ടമ്പുഴ ടൗണിന് സമീപം ഇറക്കി മൂന്നാറിലേക്ക് യാത്ര തുടരുന്ന രീതിയിലാണ് ക്രമീകരണം. ഈ യാത്രയിൽ ഏറ്റവും ആകർഷണീയമായ ആനക്കുളവും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് KSRTC കൺട്രോളിംഗ് ഇൻസ്പെക്ടർ അനസ് ഇബ്രാഹിം പറഞ്ഞു. എന്തെങ്കിലും ഒരു പ്രത്യേകതയോടുകൂടി തുടങ്ങാം എന്നുള്ള ഒരു ചിന്തയിൽ നോക്കി അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ബോട്ടിങ്ങിൻ്റെ കേസ് നമുക്ക് മനസ്സിലായത്. അങ്ങനെ ബോട്ടിംഗ് കൂടെ ഉൾപ്പെടുത്തി ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ പേരിനെ ജംഗിൾ സഫാരി എന്നുള്ള പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയുള്ള ഇതായിരിക്കും. കാരണം പൂർണ്ണമായും കാട്ടിലൂടെ തന്നെയാണ് ഈ ബോട്ട് സഫാരിയും ഉള്ളത്. കോതമംഗലത്ത് നിന്നും പെരുമ്പാവൂരിൽ നിന്നുമുള്ള 2 ബസ്സുകളാണ് പ്രഥമ ജംഗിൾ സഫാരി യാത്രയിൽ പങ്കെടുത്തത്. പാട്ടും ഡാൻസുമായി കുട്ടികൾക്കൊപ്പം മുതിർന്നവരും ചേർന്നതോടെ ബോട്ട് യാത്ര ആവേശയാത്രയായി. പെരിയാറിലൂടെയുള്ള കാനനയാത്ര വ്യത്യസ്ത അനുഭവമാണെന്ന് സഞ്ചാരികൾ. യാത്ര നല്ലൊരു അനുഭവം തന്നെയാണ്. ഇന്ന് വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഈ ബോട്ട് സവാരിയുടെ ഫസ്റ്റ് യാത്രയിൽ തന്നെ പങ്കെടുക്കാൻ പറ്റിയതിൽ. പിന്നെ ഞങ്ങളുടെ പ്രിയങ്കരനായ MLA സഹവ ആന്റണി ജോൺ എൻ്റെ ഈ ഉദ്ഘാടന പരിപാടിയിലും പങ്കെടുക്കാൻ പറ്റിയതിലും വളരെ സന്തോഷമുണ്ട്. നല്ല പ്രകൃതി രമണീയമായ കാഴ്ചയാണ്. കോതമംഗലം MLA ആന്റണി ജോൺ ബോട്ട് യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. ന്യൂസ് 18 കോതമംഗലം. ചിന്നുമോൾ ഇനി സമപ്രായക്കാർക്കൊപ്പം പഠിക്കും. 8 വയസ്സായിട്ടും പ്രാഥമിക വിദ്യാഭ്യാസം ആരംഭിക്കാത്ത ചിന്നുമോളെ സ്കൂളിൽ എത്തിക്കാൻ നടപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ്. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് നടപടി. ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് IAS ആദിവാസി കുടിയിലെത്തി കുട്ടിയെ സന്ദർശിച്ചു. ഉടുമ്പൻചോല ചെല്ലക്കണ്ടം മന്നാക്കുടിയിലെ ഊരുമൂപ്പൻ ചെല്ലപ്പന്റെ മകൾ ചിന്നുവിനെ സ്കൂളിൽ ചേർക്കാതിരുന്നത് വഴിയുടെ അഭാവം മൂലമാണ്. ഓൺലൈനിലൂടെയും പഠനം ആരംഭിക്കാനായിരുന്നില്ല. അറിവിന്റെ ലോകത്തേക്ക് കടന്നു വരാത്ത ചിന്നുവിന്റെ അവസ്ഥ ന്യൂസ് 18 പുറത്തുകൊണ്ടുവന്നതോടെ ഉടുമ്പൻചോല ഗവൺമെന്റ് ഹൈസ്കൂൾ അധികൃതർ കുടിയിലെത്തി. കുട്ടിക്ക് 2-ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നൽകി. പുസ്തകങ്ങളും സമ്മാനിച്ചു. പഠനത്തിൽ മറ്റു കുട്ടികളുടെ ഒപ്പം എത്തുന്നതിനായി ചിന്നുവിന് പ്രത്യേക പരിശീലനം നൽകും. ഉടുമ്പൻചോല ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് അധ്യാപകരും സ്കൂൾ അധികൃതരും ഈ ചെല്ലപ്പന്റെ വീട്ടിലെത്തുകയും ചിന്നുമോളെ കാണുകയും അവൾക്ക് അവരുടെ വീട്ടിൽ വെച്ച് തന്നെ സ്പോട്ട് അഡ്മിഷൻ കൊടുക്കുകയും പഠന ഉപകരണങ്ങൾ നൽകുകയും ചെയ്തു. 8 വയസ്സായിട്ടും കുട്ടിക്ക് എഴുത്തും വായനയും അറിയില്ല. അതിന് മലയാളമോ തമിഴോ
ഒരു ഭാഷയും അറിയില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ കുട്ടിക്ക് മറ്റു കുട്ടികളോടൊപ്പം തന്നെ പഠനത്തിൽ അതിനെ മുന്നോക്കം കൊണ്ടുവരുവാൻ വേണ്ടി ഉള്ള ശ്രമവും സ്കൂൾ അധികൃതർ നടത്തും. കുടിയിലെത്തി ചിനുവിനെ സന്ദർശിച്ച ഇടുക്കി ജില്ലാ കളക്ടർ ഷീബാ ജോർജ് IAS ഓൺലൈൻ പഠനത്തിനായി മൊബൈൽ ഫോൺ കൈമാറി. ഗോത്രസാരഥി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടിയുടെ പഠനം ഉറപ്പുവരുത്താനും നിർദ്ദേശിച്ചു. വഴിയെ സംബന്ധിച്ചും ഉള്ള പ്രശ്നങ്ങൾ നമ്മൾ അവരുമായിട്ടൊന്ന് ഈ എസ്റ്റേറ്റുകാരോടുമായിട്ട് തോട്ടക്കാരുമായിട്ടൊന്ന് ചർച്ച ചെയ്തിട്ട് അവർ വിട്ടുതരുന്ന അനുസരിച്ച് നമുക്ക് വഴിയുടെ കാര്യങ്ങൾ പതുക്കെ നോക്കാം. അതുപോലെ കുട്ടിയുടെ വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്, അതിനുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. വഴി ഉൾപ്പെടെ ചെല്ലകണ്ടം മന്നാക്കുടി നിവാസികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ജില്ലാ കളക്ടർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് 18 ഇടുക്കി. വേനലെത്തി, ജാഗ്രത വേണം. വേനൽ ശക്തമായതോടെ ഇടുക്കിയുടെ മലയോര മേഖലകൾ കാട്ടുതീ ഭീഷണിയിൽ. മലമേടുകളിൽ തീ പടർന്ന് കത്തിനശിക്കുന്നത് ഏക്കറുകണക്കിന് പ്രദേശമാണ്. കഴിഞ്ഞ ദിവസം വിനോദസഞ്ചാര കേന്ദ്രമായ സ്വർഗം വീട്ടിൽ തീ പടർന്നിരുന്നു. വേനൽക്കാലത്ത് ഇടുക്കിയിൽ വരണ്ടുടങ്ങിക്കിടക്കുന്ന മലനിരകളിൽ തീ പടരുന്നത് പതിവാണ്. തീ കൃഷിയിടങ്ങളിലേക്ക് വ്യാപിച്ച് ഏക്കറുകണക്കിന് കൃഷി നശിക്കാറുണ്ട്. ഉൾനാടൻ പ്രദേശങ്ങളായ രാജക്കാട്, രാജകുമാരി, ശാന്തൻപാറ, സേനാപതി മേഖലകളിൽ കാട്ടുതീ പടരുമ്പോൾ അഗ്നിശമന സേനയുടെ സേവനം ലഭിക്കുന്നത് മണിക്കൂറുകൾക്ക് ശേഷമാണ്. നെടുങ്കണ്ടം, മൂന്നാർ, അടിമാലി മേഖലകളിലെ യൂണിറ്റുകളിൽ നിന്നാണ് മേഖലയിൽ നിലവിൽ സേവനം ലഭിക്കുന്നത്. രാജാക്കാട് കേന്ദ്രീകരിച്ച് ഫയർ സ്റ്റേഷൻ ആരംഭിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. രാജാക്കാട് മേഖലയും പരിസര പ്രദേശങ്ങളിലും വേനൽക്കാലം കടന്നു വരുമ്പോൾ കാട്ടുതീ, അതിരൂക്ഷമായ രീതിയിലുള്ള കാട്ടുതീ രൂപപ്പെടുന്ന സാഹചര്യം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നിലനിൽക്കുകയാണ്. ഈ സാഹചര്യം കണ്ടുകൊണ്ട് നിരവധി തവണ ഗവൺമെന്റിൽ നിവേദനങ്ങൾ നൽകിക്കൊണ്ട് ഇവിടെ രാജാക്കാട് കേന്ദ്രീകരിച്ച് ഒരു ഫയർ സ്റ്റേഷൻ ആരംഭിക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെടുകയുണ്ടായെങ്കിലും ഫയർ സ്റ്റേഷൻ അനുവദിച്ചു എന്നുള്ള ഒരു കിംവദന്തി മാത്രമാണ് നിലവിൽ നിലനിൽക്കുന്നത്. രാജാക്കാട് ഫയർ സ്റ്റേഷൻ അനുവദിച്ചെന്ന പ്രഖ്യാപനങ്ങൾ നിരവധി തവണ ഉണ്ടായിട്ടുണ്ട്. സ്വർഗം വീട്ടിലടക്കം ഈ വർഷത്തിന്റെ തുടക്കത്തിൽ മേഖലയിലെ നിരവധി പ്രദേശങ്ങളിൽ തീപിടുത്തമുണ്ടായി. കുറ്റിക്കാടുകളിലും പുൽമേടുകളിലും തീ പടരുന്നത് അപൂർവ സസ്യജന്തുജാലങ്ങളുടെ നാശത്തിനും ഇടയാക്കുന്നു. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം തുമ്പാക്കടപ്പുറത്ത് കൂറ്റൻ സ്രാവ് കരക്കഴിഞ്ഞു. തുമ്പയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളികളുടെ കമ്പവലയിൽ കുരുങ്ങിയ ഉടുമ്പൻ സ്രാവാണ് കരക്കഴിഞ്ഞത്. കരക്കെത്തുമ്പോൾ സ്രാവിന്റെ ജീവനുണ്ടായിരുന്നു. മത്സ്യത്തൊഴിലാളികൾ സ്രാവിനെ കടലിലെത്തിക്കാൻ ശ്രമം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. സ്രാവിനെ കുഴിച്ചിടാനായി നാട്ടുകാർ കടിഞ്ഞംകുളം ഗ്രാമപഞ്ചായത്തിന്റെ സഹായം തേടി. ആറ്റുകാലിൽ ഉത്സവകാലം. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ അഞ്ചാം ദിവസമായ ഇന്ന് ക്ഷേത്രത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പുലർച്ചെ നിർമാല്യ ദർശനത്തിനായി നിരവധി പേരാണ് എത്തിയത്. ഉത്സവത്തിന്റെ ഒൻപതാം ദിവസമായ വ്യാഴാഴ്ചയാണ് പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. കോവിഡ് സാഹചര്യത്തിൽ ഇത്തവണയും വീടുകളിൽ മാത്രമാണ് പൊങ്കാലയർപ്പിക്കാൻ അനുമതിയുള്ളത്. കാർഷിക കേരളം. കോതമംഗലത്ത് സ്ത്രീകൾക്ക് ട്രാക്ടർ ഓടിക്കാൻ പരിശീലനം. കാർഷിക രംഗത്ത് സ്ത്രീ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതാണ് ലക്ഷ്യമിടുന്നത്. കിസാൻ ശക്തീകരൺ പരിയോജനയുടെ ഭാഗമായി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം. ശേഷം ജൈവവള നിർമ്മാണവും ജൈവ പച്ചക്കറി കൃഷി പരിശീലനവും നൽകും. 10 സ്ത്രീകൾക്കാണ് ആദ്യഘട്ടം പരിശീലനം നൽകുന്നത്. വിഷുവിന് വിഷരഹിത പച്ചക്കറി ലഭ്യമാക്കാൻ ഇടുക്കിയിലെ കാർഷിക മേഖല ഒരുങ്ങിത്തുടങ്ങി. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പച്ചക്കറി കൃഷി നടപ്പാക്കുന്നത്. വിവിധ കർഷക സംഘങ്ങളുടെ നേതൃത്വത്തിൽ ജില്ലയിൽ കൃഷി വ്യാപിപ്പിക്കും.
സുഭിക്ഷ കേരളം പദ്ധതിയിലൂടെ നടപ്പിലാക്കിയ ഓണത്തിന് ഒരുമുറം പച്ചക്കറി പദ്ധതിക്ക് ഇടുക്കിയിൽ വലിയ പിന്തുണയാണ് ലഭിച്ചത്. വിഷുവിന് വിഷരഹിത പച്ചക്കറി ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന പദ്ധതി കൂടുതൽ മേഖലയിൽ വ്യാപിപ്പിക്കാനാണ് കൃഷി വകുപ്പ് ലക്ഷ്യമിടുന്നത്. കർഷക സംഘങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ കൃഷി തുടങ്ങി. രാജാക്കാട് ഒരേക്കറിലധികം സ്ഥലത്താണ് കൃഷി. അടുത്ത വിഷുവാകുമ്പം നമുക്ക് ആവശ്യമായ പച്ചക്കറി ഈ സ്കീമിൽ കൂടി ഉത്പാദിപ്പിക്കുക എന്ന ലക്ഷ്യമാണുള്ളത്. ഇവിടെയാണ് ഇഷ്ടം പോലെ സ്ഥലമാണ് കിടക്കുന്നത്. എന്ത് വേണേലും ചെയ്യാം, നല്ല കപ്പ വേണമെങ്കിലും കപ്പയും കിഴങ്ങ് പറകും ചീനക്കിഴങ്ങും ഈനസും മുട്ടക്കോയ്സും അല്ല കാബേജും എല്ലാവിധ ഉരുളക്കിഴങ്ങും കൂർക്കയും എല്ലാം കൃഷി ചെയ്യും. പയർ, ബീൻസ്, തക്കാളി, ക്യാബേജ്, വഴുതന, കുമ്പളം, മത്തൻ തുടങ്ങിയ വിവിധ ഇനം പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത്. കർഷക കൂട്ടായ്മകൾക്കൊപ്പം DYFIയും CPM പോഷക സംഘടനകളും കൃഷി വ്യാപാര പദ്ധതിയിൽ പങ്കാളികളാണ്. രാജക്കാട്. കോഴിക്കോട് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ വാഴക്കൃഷിയിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഡോക്ടർ ഗവാസ് രാഗേഷിന്റെ നേതൃത്വത്തിലാണ് ക്ലാസ് എടുത്തത്. ചിലവ് കുറച്ച് ഉൽപാദനം കൂട്ടുന്നത് സംബന്ധിച്ച് കർഷകർക്ക് വിശദീകരിച്ചു. പരിശീലന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP സ്മിത ഉദ്ഘാടനം ചെയ്തു. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ പുനലൂർ കലയനാട് പാലത്തിന്റെ കൈവരികൾ തകർന്നു. തിരക്കുപിടിച്ച പാതയിലെ ഇടുങ്ങിയ പാലത്തിൽ ജീവൻ പണയം വെച്ചാണ് വാഹനങ്ങളും യാത്രക്കാരും കടന്നുപോകുന്നത്. അപകടകരമാം വിധം പാലത്തിന്റെ കൈവരികൾ തകർന്നിട്ട് 3 വർഷം പിന്നിടുന്നു. സമീപത്തെ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ഉൾപ്പെടെ കൈവരികളില്ലാത്ത ഇടുങ്ങിയ ഈ പാലത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. കഷ്ടിച്ച് ഒരു വാഹനത്തിന് മാത്രം കടന്നുപോകാൻ കഴിയുന്ന കൊല്ലം തിരുമംഗലം ദേശീയപാതയിലെ ഏക പാലവും ഇതാണ്. അപകടം ഒഴിവാക്കാൻ കൈവരികൾ വേണമെന്ന നിരന്തര ആവശ്യത്തെ തുടർന്നാണ് മുൻപ് ഇവിടെ കൈവരികൾ സ്ഥാപിച്ചത്. എന്നാൽ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം കൈവരികൾ നിർമ്മിച്ച ഉടൻ തന്നെ തകരുകയായിരുന്നു. ഏകദേശം 2-2.5-3 മാസത്തോളമായി കലയനാട് മേപ്പാലത്തിൻ്റെ കൈവരികൾ ഇടിഞ്ഞ് താഴെ പോയിട്ട് തൊട്ടടുത്ത് സ്കൂളുള്ളതിനാൽ കുട്ടികളെല്ലാം അതുവഴിയാണ് യാത്ര ചെയ്യുന്നത്. ഭയങ്കരമായ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. അവിടെ വാഹനങ്ങൾ വരികയും ഈ കുഞ്ഞുങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത സാഹചര്യവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വലിയ അപകടമാണ്. കാരണം ഈ കുഞ്ഞുങ്ങളെല്ലാം നടന്ന് ആ ഭാഗത്തൂടെയാണ് നടന്നു പോകുന്നത്. ഇത് ഇടിഞ്ഞ് താഴെ പോയിട്ട് 2-2.5 മാസമായിട്ട് പോലും അധികാരികൾ ഇത് ശ്രദ്ധിക്കുന്നില്ല. കൈവരികൾ ഇല്ലാത്തത് മൂലം പാലത്തിൽ നിന്നും ഏതു സമയവും വാഹനങ്ങൾ താഴെ റെയിൽപാളത്തിൽ പതിക്കാവുന്ന സ്ഥിതിയാണ്. പാലത്തിൻ്റെ ഒരു വശത്ത് കാട് വളർന്നു നിൽക്കുന്നതിനാൽ മറുവശത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാതെ വരികയും ഒരേ സമയത്ത് വാഹനങ്ങൾ പാലത്തിൽ പ്രവേശിക്കുന്നത് മൂലം അപകടം ഉണ്ടാവുകയും പതിവാണ്. ന്യൂസ് 18 പുനലൂർ. മോചനദ്രവ്യം ആവശ്യപ്പെട്ട് തൃശൂർ സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ കുപ്രസിദ്ധ ഗുണ്ട ഉൾപ്പെടെയുള്ളവർ കായംകുളത്ത് അറസ്റ്റിൽ. തൃശൂർ സ്വദേശി അനീസിനെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ് അറസ്റ്റ്. 14 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ആലപ്പുഴ കലവൂർ സ്വദേശി ജേസൺ, ജീസ് വർഗീസ്, ഹനീസ് എന്നിവരാണ് പിടിയിലായത്. ഇടുക്കി നെടുങ്കണ്ടം ബാലഗ്രാമിൽ പഞ്ചായത്ത് റോഡ് പ്രദേശവാസി തകർത്തതായി പരാതി. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ ഘട്ടങ്ങളായി നിർമ്മിച്ച പാതയുടെ ഒരു ഭാഗമാണ് തകർത്തത്. ബാലഗ്രാം കാൻസൽ ബ്ലോക്കിലേക്കുള്ള ഗ്രാമീണ പാതയുടെ ഒരു ഭാഗം കഴിഞ്ഞ രാത്രിയിൽ പ്രദേശവാസി തകർക്കുകയായിരുന്നു. 10 ആണ്ടുകളായി നാട്ടുകാർ ഉപയോഗിക്കുന്ന പാതയാണിത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ ഘട്ടങ്ങളിലായി റോഡിന്റെ കോൺക്രീറ്റിംഗ് ജോലികൾ പുരോഗമിച്ചു വരികയാണ്. 3 ഘട്ടങ്ങളിലായി 10 ലക്ഷം രൂപയാണ് റോഡിന്റെ പ്രവൃത്തിക്കായി വകയിരുത്തിയിരിക്കുന്നത്. 2ാം ഘട്ടത്തിൽ നിർമ്മാണം നടത്തിയ ഭാഗമാണ് തകർത്തത്. നിലവിൽ പാതയിലൂടെ വാഹന ഗതാഗതം സാധ്യമല്ല. അത് മനഃപൂർവ്വം പ്രദേശവാസി എന്നല്ലേ ആ സ്ഥലം ഉടമ ഇടിച്ചു കളഞ്ഞതാണ്. അതിന് നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും ഇതിനെ സംബന്ധിച്ച് ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം പഞ്ചായത്തിന് വിട്ടുകൊടുത്ത സ്ഥലത്തിന്റെ അകത്തൂടെ റോഡ് കോൺക്രീറ്റ് ചെയ്ത ആ റോഡാണ് സാമൂഹ്യ വിരുദ്ധനെന്ന നിലയിൽ ഈ പറയുന്ന ഹരിപ്പാടി ശശിയുടെ മകൻ ഇടിച്ചു കളഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അവിടെ വാഹനം ഒന്നും കടന്നുപോകാത്ത നിലയിലാണ്. റോഡ് കുത്തിപ്പൊളിച്ചവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് അറിയിച്ചു. നാട്ടുകാർ നെടുങ്കണ്ടം പോലീസിൽ പരാതി നൽകി. ന്യൂസ് 18 നെടുങ്കണ്ടം. നാട്ടുവർത്തമാനം പൂർത്തിയാകുന്നു. നമസ്കാരം.